ترجمة
من يوم يسوع
Oh.
Thank you.
In the summer.
ഉയർത്തുന്നില്ല എങ്കിൽ
ക്രിസ്തു ഉയർത്തിട്ടില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അഷ്ടന്മാരത്രേ. യേശു എന്നാടി സ്ഥാനം ആശയ ദൈവമേ നിന്റെ ദൈവാധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും.
Yeah.
Thank you.
Amen.
എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറക്കാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, പിടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലപിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ല് പുറത്തി കളവാനൊരു കാലം, കല്ല് പുറത്തി കൂട്ടുവാനൊരു കാലം, ആലിംഗനം ചെയ്യുവാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാക്കുവാനൊരു കാലം, കേറുവാനൊരു കാലം, ഒരു കാലം, സ്നേഹിപ്പാനൊരു കാലം, ദുഷിപ്പാനൊരു കാലം, യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിനൊരു കാലവും ഉണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് മിക്കതയും മനുഷ്യരുടെ എങ്കിലും ദൈവം ആദ്യോടൊപ്പം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ഞാൻ അറിയിക്കുന്നത്. ഏത് മനുഷ്യനും ഇതിനെ കുറിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിനോടൊന്നും പുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യൻ തന്നെ ഭയപ്പെടേണ്ടത് ദൈവം അവരെ ചെയ്യുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളത് ഉണ്ടായിരുന്നില്ല. കരഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. ഞാൻ സൂര്യന് കീഴിൽ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായത്തിലും നീതിയുടെ സ്ഥലത്ത് നീതിയിലും കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ ദൈവം നീതിമാനെയും കൃഷ്ണയും ഞാനും സകല കാര്യത്തിലും സകല പ്രവർത്തിക്കും ഒരു കാലമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യ നിലത്തെ ദൈവം അവരെ ശോധന കഴിക്കേണ്ടതും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതുണ്ട്. മനുഷ്യർക്ക് ഭാവിക്കുന്നത് മൃഗങ്ങൾക്കും ഭാവിക്കുന്നു. രണ്ടിനും ഗതിയുണ്ട്. അത് നയിക്കുന്നു പോലെ അവനും മരിക്കുന്നു. അതിന് വിശ്വാസമുണ്ട്. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല. സകലവും മായയുള്ളത് എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നത്. മനുഷ്യന്റെ ആത്മാവ് നീരോട് പോകുന്നു. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്ദിയുമില്ലാതെ അത് തന്നെ അവന്റെ ഓഹരി തന്റെ ശേഷം ഉണ്ടാകുവാനിരിക്കുന്ന കാരണം ആർ അവനെ പരിലസിക്കും സ്വർണത്തേരുവീതി അതിപുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ വാനവരി സുരിനാദം സദാ മുഴങ്ങും ചാലേനു വാനവരി സുരിനാദം സദാ മുഴങ്ങും ചാലേനു എന്നോ ഞാൻ പരസുദനേ എന്നോ ഞാൻ ജനീടുമോ പരസുദനേ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി
Namaste.
ആയി തീരണമേ. സ്വഭാവ പ്രകാരം ജീവനുണ്ടോ ജീവൻ നൽകുന്നവനും പൊടിയിൽ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും ഭരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായി വശീകാത പ്രകാരം തന്നതേ സംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും ഹൃദയം ബഹുമാനം വന്നും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പാഴും എല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവേ എല്ലായ്മയുള്ള സ്വർഗ്ഗത്തെ നിർമ്മിച്ച ചുമയിലേക്ക് നിവർത്തി മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവനെ കൊടുത്തു. വഞ്ചകനായവൻ മൂലമും കൽപ്പന ലംഘനത്തിലാകപ്പെട്ടവൻ മണ്ണായ പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർമ്മരുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവമേ അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രനെ നീ അയച്ചവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഐശ്വര്യം ഉൾപ്പെടും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര ശുസംസ്കാര ശുശ്രൂഷയുടെ നേരം ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് അതിനോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രനുണ്ടാവുന്ന എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തിക്കാത്തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ ചുവേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീതിയുള്ളവൻ നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയും ആകുന്നു എന്ന് നിരുഭാഗക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവും ദൈവികമായ ശുശ്രൂഷകളെ സംബന്ധിച്ചവൻ നിന്റെ ഏകപുത്രന്റെ കുരുശാരോണത്തിൽ ആശ്രയിച്ചവനുമായും ആണുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്തതിന് ചുവാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം ഉണ്ടായും സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവരുടെ വന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് ഈ നിന്റെ ദാസന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായ പ്രത്യാശിക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സറിവുള്ള ദൈവമേ, മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും ശാന്തിച്ചും ഞങ്ങളെ പ്രത്യേകമായി സഹോദരന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കണ്ണുടെ ബൗദ്ധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണം. ഇവരുടെ കണ്ണുകളൊന്ന് കണ്ടുനീരണേയും നീക്കിപ്പെടാണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്തവനോ വിശ്രമത്തിനവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിക്കാൻ ദൈവികമായ നിരപ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലതുകൊണ്ട് വിശുദ്ധന്മാരുടെ ഭൂമതിയിലേക്ക് വരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ചു നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീകവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവ് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോഗനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിങ്ങളുടെ അവസാനത്തെ നീ അറിയുമ്പോൾ ഞങ്ങളുടെ ജീവിതം നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള ഉറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് ഭാഗ്യമുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകോത്തരം പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ അർഹതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. മണവാളനോടുകൂടെ മണിയറിൽ പ്രവേശിക്കുന്നത് ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോടെ പറയുന്നത് എന്തെന്നാൽ സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പോർക്ക. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാരണ ദിവസം ഞാൻ ഇനി നിന്നെ കാണുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. മശിഹ രാജാവിനെ എഴുന്നള്ളതെങ്കിലും പ്രധാന ദൈവദൂതന്മാരുടെ കാവളധ്വനികളും കബറുകളും പാറകളും വിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോട് മണിയറിൽ പ്രവേശിക്കുന്നതിന് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദൈവേഷ്ടികളെ തെളിയിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും
തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്നു തന്നിൽ വിശ്വസിക്കുന്നവർക്കും ഒരു നാളും മരിക്കുകയില്ലെന്നും അത് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായ പിതാവായ ദൈവമേ നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസി ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വന്തം രാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തെ കൊണ്ടും അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപതുകയാണെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഈ കുടുംബത്തിന് ഒരു താങ്ങും തണലുമായി നിൽക്കുവാനും കർത്താവയോട് നിന്റെ മകനെ ഇടയാക്കിയ വലിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, എന്നാൽ നിന്റെ മക്കൾ ഇപ്പോൾ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുമ്പോൾ അവിടുത്തെ ആശ്വാസത്താൽ അവിടുത്തെ സമാധാനത്താൽ നിന്റെ മക്കളെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനിപ്പിക്കുന്ന ഒരു പരിമിതിയുണ്ട് കർത്താവെ, എന്നാൽ പരിമിതിയില്ലാത്ത സമാധാനം കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, ലോകം തരുന്നതുപോലെയല്ല എന്ന് പറഞ്ഞ കർത്താവെ, ലോകത്തിനെ സമാധാനിപ്പിക്കുന്നതിന് പരിമിതിയുള്ളപ്പോൾ പരിമിതിയില്ലാത്ത ആശ്വാസം കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൂട്ടായ്മ ദാസ്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകളെ അവിടെ നിന്ന് നിർത്തിക്കൊള്ളണമേ, അവിടുത്തെ കൃപയും പൊതിയണമേ. എന്റെ കർത്താവ് കൂടെ ഉണ്ടല്ലോ, ആ വിശ്വാസത്താൽ നിന്റെ മകളെ നിറയ്ക്കണമേ. പ്രിയപിതാവിനെ ഞങ്ങൾക്ക് അങ്ങ് ചെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കണം. അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധൈര്യപ്പെടുത്തണം, ബലപ്പെടുത്തണം. ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ചാർച്ചക്കാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഥാവിടുന്ന് എന്റെ മക്കൾക്ക് ആശ്വാസമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവ്, ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായും സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളിൽ, യാത്രകളിൽ കഥാവെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ കൃപ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു യാത്രയിപ്പം എന്റെ മകന് നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥന യേശു മശിഹായുടെ കൃപയോടെ കേൾക്കണമേ. Hey.
Thank you.
Thank you.
Thank you.
ഉത്തമനായ ഒരു മാതൃകാ പുരുഷനായി കാണപ്പെടുന്നതിന് സാധിച്ചിട്ടുണ്ട്.
വൈശിഷ്ട്യം രാജുവിനുണ്ടായിരുന്നു. ആ രാജുവിന്റെ മകനുണ്ട്, രാജുവിന്റെ ഭാര്യയുണ്ട്. ഈ വൈശിഷ്ട്യം ഏത് വ്യക്തിക്കും ാമെന്ന് രാജ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് നടന്നില്ല എന്നുള്ളതായ ഒരു ദുഃഖം അവശേഷിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവം അവർക്കായി ഏറ്റവും യോഗ്യതയുള്ള ഭവനത്തിൽ നിന്ന്, അനുഗ്രഹം പ്രാപിച്ച ഭവനത്തിൽ നിന്ന് ഈ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് അവർക്ക് ദൈവം സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം അവരുടെ ജീവിതം ആ രീതിയിലായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കും, പിൽക്കാലത്തും അനുഗ്രഹിക്കും, അവരുടെ ദുഃഖങ്ങളൊക്കെയും മാറിക്കിട്ടും. ദൈവസഹായത്താൽ മുൻപോട്ട് ജീവിച്ച് അനുഗ്രഹം പ്രാപിച്ചവരായി നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുമെന്നുള്ളതായ വിശ്വാസവും ഉറപ്പും എനിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനയോഗത്തിൻ്റെ ഒരംഗം എന്ന നിലയിൽ ധൈര്യത്തോടുകൂടെ പറയുവാൻ സാധിക്കും. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനക്കൂട്ടത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ദുഃഖത്തിൻ്റെ സൂചനയായിട്ട് റീത്ത് ഇപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ഫിലിപ്പ് ജോർജൻ, സെൻറ് തോമസ് മാർത്തോമാ ചർച്ച് പാറ്റൂർ ഇടവകാരി അച്ഛൻ ഇപ്പോൾ ഒരു വാക്ക് അനുശോചനം അറിയിക്കുന്നത്. ഇടവകയുടെ വികാരി ബിനോയ് അച്ഛന്, സഹവികാരി ലിജോ അച്ഛൻ, സീനിയർ അച്ഛൻ പ്രിയപ്പെട്ട ജോർജ് വറീസ് അച്ഛന്, ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിന്നിവിടെ വന്ന് ഒരു വാക്ക് അനുശോചനം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ ഭവനത്തെയും ഈ പ്രിയപ്പെട്ട രാജുവിനെയും അറിയുന്നത് മുത്തൂറ്റ് ഭവനവുമായി ബന്ധപ്പെട്ടാണ്. പ്രിയപ്പെട്ട ജെ കെ കുട്ടിച്ചാൻ കല്യാണം കഴിച്ചേക്കുന്നത് എൻ്റെ ഇടവകയിലുള്ള സൂസമ്മ ആൻ്റിയുടെ മോള് സുശീലയാണ്. അപ്പോൾ ആ തരത്തിൽ ആ വീട്ടിൽ പലതവണ ഞാൻ പോയിട്ടുണ്ട്. അമ്മച്ചി ആ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സൂസൻ ആൻ്റി ഇപ്പോൾ ആശുപത്രിയിൽ ശാരീരികമായി വളരെ കടുത്ത പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഒരു വിശുദ്ധ കുർബാന കൊടുക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ കോസ്മോ ഹോസ്പിറ്റലിൽ
പോയ സന്ദർഭത്തിലാണ് പ്രിയ രാജുവിനെ കണ്ടുമുട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 3 ദിവസത്തെ വഴിദൂരമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ 3 ദിവസത്തെ ഇടപെടൽ മറക്കാൻ പറ്റാത്ത ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിന്നിവിടെ വന്ന് നിൽക്കുന്നത്. ആ ഭവനത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട രാജു. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ പുഞ്ചിരി ഒരു നല്ല പ്രസരിപ്പാണ്. ഞാൻ ഓർക്കുന്നു, കോസ്മോ ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ ഞാൻ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ വന്ന് സ്വീകരിക്കുന്നത് ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. തന്നെ മറന്നാണ് നിൽക്കുന്നത്. വന്ന് ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോയി, കഴിഞ്ഞ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന ഹോസ്പിറ്റലിൽ അർപ്പിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുർബാന വാങ്ങിയ ആളാണ്. അതാണ് ആ ബന്ധമെന്ന് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആശുപത്രിയുടെ അതിൽ അവിടെ വെച്ച് തന്നെ എന്നോട് ചേർന്ന് നിന്ന് അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ മരണം എന്നൊക്കെ പറയുന്ന ഒരു ടെസ്റ്റാണ്, ഒരു പാഠപുസ്തകമാണ്, പഠിപ്പിക്കുന്ന ചില ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷികളെ പോലെ, പക്ഷികളുടെ പറക്കലിനെ പോലെയാണ് മരണം എന്നാണ് പറയുന്നത്. എപ്പോഴും പറന്ന് ഉയരത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. വളരെ സുസ്മേര വദനനായി വീണ്ടും വീണ്ടും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കൊതിയോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി ഒരു ക്യാൻവാസിൽ പടർത്തി അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയാണ്. ഒരു ശുശ്രൂഷകൻ്റെ മകനായിട്ടൊക്കെ ജീവിച്ച ജനിക്കുകയും വളരുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ദൈവിക അംശം പ്രിയപ്പെട്ട രാജുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനം ഈ 3 ദിവസത്തിൻ്റെ അവസാനം, 3ാമത്തെ ദിവസത്തിൻ്റെ അവസാനം ക്രിസ്മസിനോടനുബന്ധിച്ച് ചില മധുരവുമായിട്ട് എൻ്റെ വീട്ടിലോടി വന്നു. അന്ന് ഞാൻ വീട്ടിലില്ല. വീട്ടിലോടി വന്ന് ഈ മധുരം വീട്ടിൽ നൽകിയിട്ട് ഞാൻ മുത്തൂറ്റിൽ നിന്ന് വരികയാണ്. അവിടുത്തെ അച്ഛൻ എന്നെ അറിയാം, അതുകൊണ്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അത് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വളരെ വേഗം അങ്ങ് പോയി. പിറ്റേ ദിവസമാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് അന്ന് രാത്രിയിലാണ് ഈ ശാരീരികമായ പ്രയാസം ഉണ്ടായതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. 3 ദിവസത്തെ വഴിദൂരമേ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിരുന്നുള്ളെങ്കിലും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ, നല്ല ആത്മവിശ്വാസത്തോടുകൂടെ, വിശ്വസ്തനായൊരു മനുഷ്യനായി ജീവിച്ച ഇദ്ദേഹം തീർച്ചയായും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആണ് വാങ്ങിപ്പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ച ആ രംഗങ്ങളൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എത്ര വിധേയ വിശ്വസ്തനായിട്ടാണ് അതൊക്കെ അനുഭവിച്ചത് എന്ന് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ തിരുശരീരത്തിന് പങ്കുകാരായിരിക്കുന്നവരെ അവൻ്റെ വലിയ ആ ഭക്ഷണമേശയുടെ മുൻപാകെ അവൻ ചേർത്ത് നിർത്തും എന്നതിന് സംശയമില്ല. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവളെയും മകനെയും ബന്ധുമിത്രാദികളെയും ഭവനക്കാരെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ തരുണത്തിൽ ആ കുടുംബത്തോടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഓർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇബനേസർ മാർത്തോമ ഇടോ മിഷൻ അംഗങ്ങൾ ചേർന്ന് ഇപ്പോൾ പ്രീത സമർപ്പിക്കുന്നു. മുത്തൂറ്റ് ഗ്രൂപ്പിന് വേണ്ടി ശ്രീ ജോർജ് ജേക്കബ് മുത്തൂറ്റ് ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതും അതിനെ തുടർന്ന് ഡിഫറെൻ്റ് ഡിവിഷൻസ് ഓഫ് മുത്തൂറ്റ് ഗ്രൂപ്പ് റീത്തുകൾ സമർപ്പിക്കുന്നതും അത്ര. ബഹുമാനപ്പെട്ട പേരൂർക്കട മാർത്തോമ ചേർച്ച് വികാരി വിജയ അച്ഛൻ, സഹവികാരി മാർത്തോമ സഭയുടെ സീനിയറായിട്ടുള്ള
വൈദികൻ ജോർജ് വർഗീസ് അച്ഛൻ. മൂന്ന് ദിവസം മാത്രം അദ്ദേഹവുമായിട്ട് ഇടപെട്ട ഈരൂർക്കട മാർത്തോമാ ചർച്ചിൻ്റെ വികാരി ഫിലിപ്പച്ചൻ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന രാജുവിനെ സ്നേഹിക്കുന്ന ഈ പള്ളിയിലെ ബഹുമാന്യരായ വ്യക്തികളെ, മുത്തൂറ്റ് ഗ്രൂപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇന്ന് വന്നിരിക്കുന്ന മാനേജേഴ്സ്, മറ്റ് സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളെ, ഇന്നെനിക്ക് രാജുവിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാനായിട്ട് ഒരു അവസരം തന്ന ഈ പള്ളിയുടെ വികാരിയും ഈ പള്ളിയുടെ ചുമതലക്കാരും ഇതിൻ്റെ സെക്രട്ടറി മിസ്റ്റർ വർഗീസിനെയും ഞാൻ നന്ദിപൂർവം ഓർക്കുകയാണ്. ഇതുപോലെ ഒരു ഫ്യൂണറൽ വളരെ സിമ്പിളാണെങ്കിലും വളരെ എലഗൻ്റായിട്ട് ഈ പള്ളിയിൽ വന്ന് ഇതുപോലൊരു യാത്രയയപ്പ് രാജുവിന് കിട്ടുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിനും എനിക്കും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇന്ന് രാജുവിൻ്റെ ഈ യാത്രയയപ്പിൽ ഒരു പ്രത്യേക കാര്യം ഇവിടെയുള്ളവരെല്ലാം ഓർത്തതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പള്ളിയുടെ ദീർഘകാലം ഈ പള്ളിയുടെ പല ചുമതലയും വഹിച്ചിരുന്ന, ഇവിടുത്തെ പല പ്രോജക്റ്റുകളും തുടങ്ങിയിരുന്ന ബഹുമാനപ്പെട്ട ടി സി ജേക്കബ് അങ്കിളിൻ്റെ കാര്യവും കൂടെ രാജുവിനെ ചേർത്ത് ഓർക്കുവാൻ സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. അത് ബഹുമാനപ്പെട്ട ചാക്കോ സാറ് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും നമ്മൾ ചിലപ്പോൾ ഓർക്കത്തില്ല. രാജുവിൻ്റെ ഒരു നിമിത്തം അദ്ദേഹത്തെ കൂടി ഓർക്കാനായിട്ട് സാധിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ മിസ്സസ് എൻ്റെ വൈഫിൻ്റെ ഒരു ആൻറ്റി കൂടിയായിരുന്നു. അവർ പറഞ്ഞതെല്ലാം ശരിയാണ്. ഈ അച്ഛന്മാരും സെക്രട്ടറിയും ചാക്കോ സാറും ഫിലിപ്പച്ചനും ഒക്കെ പറഞ്ഞത് വളരെ 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 കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. രാജു വളരെ സത്യസന്ധനും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളും, ആ ഡിസിപ്ലിൻ കിട്ടിയിരിക്കുന്നത് മിക്കവാറും ടി സി ജേക്കബിൻ്റെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും എന്നും ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം ചെറുപ്പത്തിലെ അഞ്ച് വയസ്സുള്ളപ്പോഴേ ടി സി ജേക്കബിൻ്റെ കൂടെ കൂടിയ ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 20 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം 30 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ ഒരു ഫാമിലി, ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് തന്നെയാണ് രാജു മരിക്കുന്നത് വരെ ഇടപെട്ടിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ കുടുംബത്തിന്, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർക്ക് ഏറ്റവും വളരെ സങ്കടവും പ്രയാസവും അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഒരു നിഴൽ പോലെ നിന്നിരുന്ന രാജു പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുക എന്ന് പറയുന്നതിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന പലർക്കും അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ തലേ ദിവസം അവർ പലരുമായിട്ട് അദ്ദേഹം പലരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും കുറേ നാളുകൂടെ ജീവിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെ സർവീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ നന്മകൾ അനുഭവിക്കണം എന്ന് വിചാരിച്ചിരുന്ന പലരും ഇന്ന് ഇവിടെ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങളൊന്നും ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല. എല്ലാം ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നു. ഞങ്ങളുടെ പ്രയാസവും സങ്കടവും കുടുംബത്തിൻ്റെ പ്രയാസവും ഈ സമയത്ത് ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്നതോടൊപ്പം തന്നെ രാജുവിൻ്റെ സഹധർമ്മിണി അമ്മിണിയോടും രാജുവിൻ്റെ മകൻ അജുവിനോടും മാത്യുവിനോടും അവരുടെ സങ്കടത്തിലും ഞങ്ങൾ പങ്കുചേരുന്നു. രാജുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥപൂർവം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്ക് സമാധാനം കൊടുക്കട്ടെ എന്നുള്ള ഒരു, അവർക്ക് സമാധാനം ഉണ്ടായിരിക്കുമെന്നുള്ളൊരു പ്രത്യാശയിലും
അവരെ ഈ അച്ഛന്മാരുടെ പ്രാർത്ഥനയിലും അവരുടെ പ്രസംഗത്തിലും കേട്ട ആ സംഗതി അവർക്ക് പ്രയോജനമായി വരട്ടെ. അവർക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അതോടുകൂടി തീരും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവരോട് ഞങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഹേതമായ ആ പ്രയാസം അഹേതമായ ദുഃഖം ഈ തരുണത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ ഉള്ള നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നിങ്ങളുടെ വികാരി ബിജോയ് അച്ഛന് ഈ ആശുപത്രിയിൽ അദ്ദേഹം മരിക്കുന്നു അല്ലെ മരിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ള സമയത്ത് ഞാനും അടുക്കലുണ്ട്. ഉടനെ തന്നെ അമ്മിണിയാണെന്ന് തോന്നുന്നു അച്ഛനെ വിളിച്ച് അറിയിച്ചു. അന്നേരം തന്നെ അവർ രണ്ടുപേരും ആശുപത്രിയിൽ വരികയും ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷയും പ്രാർത്ഥനയും ആ സമയത്ത് തന്നെ നൽകുകയും ചെയ്തതിലുള്ള സന്തോഷവും ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഇങ്ങനെ ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള ഇതുപോലൊരു നല്ല ഒരു അന്ത്യം അല്ല നല്ല ഒരു ശുശ്രൂഷ അദ്ദേഹത്തിന് കിട്ടിയതിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ദുഃഖം ഒരിക്കൽ കൂടി ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ ഇപ്പോൾ അനുശോചനം അറിയിക്കും. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയരെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് നിന്നെ ഞാൻ വിചാരകനാക്കും എന്ന് കർത്താവ് പറയുന്ന വാക്കുകൾ അത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രിയ ജേക്കബ് കുട്ടി സംസാരിച്ചത്. ഒരു തൊഴിൽ ഉടമയിൽ നിന്നും തന്നോട് കൂടെ പ്രവർത്തിക്കുന്ന ഒരാളിനെ പറ്റി ഇത്ര മനോഹരമായ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞത് തികച്ചും അന്വർത്ഥവുമാണ്. വളരെ വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്യുവാൻ തക്കവണ്ണം, ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ടി സി ജേക്കബ് സാറിൻ്റെ കൂടെ കുറേ അധികം നാളുകൾ ഉണ്ടായിരുന്നത്. ടി സി ജേക്കബ് സാറിൻ്റെ നിര്യാണത്തിന് ശേഷം മിസ്സസ് ജേക്കബിൻ്റെ വഴി കൂടെയും ആ ഭവനത്തിൽ താമസിച്ച് ഒരംഗമെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ വിശ്വസ്തയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പ്രയാസമാണ്. ഏൽപ്പിക്കുന്ന രംഗങ്ങളിൽ അങ്ങേയറ്റം വിശ്വസ്തയും അങ്ങേയറ്റം ഉത്തരവാദിത്വ ബോധവും കാണിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. എങ്ങനെ അവിടെ നിന്ന് സ്വന്തം കാര്യങ്ങൾ സാധിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടി നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് ഈ ലോകത്തിൽ അധികവും. പക്ഷേ പ്രിയ രാജു വളരെ ശാന്തസുന്ദരമായി വിശ്വസ്തയോടുകൂടെ ജീവിച്ചു എന്നുള്ളതിൽ നിന്നും ഉള്ളത് നമുക്ക് പ്രിയ ജയിക്കുന്ന കുട്ടിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അദ്ദേഹം അത് ഇവിടെ വന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിൽ ഞങ്ങൾക്ക് ഇടവകക്കാർക്ക് വളരെയധികം അഭിമാനമുണ്ട്. എൻ്റെ മനസ്സിൽ ഓടിവരുന്ന കാര്യങ്ങൾ മിസ്സസ് ജേക്കബിൻ്റെ കൂടെ താമസിച്ച കാലഘട്ടത്തെ പറ്റിയാണ്. അവരൊക്കെ മലേഷ്യയിൽ നിന്ന് വന്നവരായിരുന്നതുകൊണ്ട് മലേഷ്യയിലെ വിവിധ തരത്തിലുള്ള ട്രോപ്പിക്കൽ ഗാർഡൻസിലെ പ്രത്യേകതകൾ അവരുടെ വീട്ടിലും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം പണ്ഡിറ്റ്സ് കോളനിയിലെ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. അത് വാസ്തവത്തിൽ പരിരക്ഷിച്ചിരുന്നത് സംരക്ഷിച്ചിരുന്നത് രാജുവും കുടുംബവുമാണ്. ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രത്യേകതകൾ, അതിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങൾ, അതിനുണ്ടാകുന്ന പ്രത്യേകതകളെല്ലാം രാജുവിനറിയാം. എനിക്ക് വ്യക്തിപരമായും മിസ്സസ് ജേക്കബ് ചിലപ്പോൾ ചില പ്ലാന്റ്സൊക്കെ കൊടുത്തയക്കും, രാജു അതവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഈ മദ്ബഹായിൽ അന്ന് മനോഹരമായ ഫ്രഷ് ഫ്ലവേഴ്സ് രാജു കൊണ്ടുവരും. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് എന്നെ അത് ഏൽപ്പിക്കും. ഞങ്ങളത് ഓൾട്ടറിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കും. ആ കാലഘട്ടത്തെ കിട്ടാൻ പ്രയാസമുള്ള നല്ല മനോഹരമായ പുഷ്പങ്ങൾ ഈ നമ്മുടെ മദ്ബഹായിൽ അലങ്കരിക്കുവാൻ സാധ്യമായിട്ടുണ്ട്. അത് രാജു കൃത്യസമയത്ത് കൊണ്ടുവന്ന് തന്ന് ഇതിവിടെ വയ്ക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. വേറെ ആളുകളും തന്നിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ പുഷ്പങ്ങൾ നമ്മളുടെ മദ്ബഹായിലെ ഓൾട്ടറിൽ വെച്ചത് ദൈവം തമ്പുരാൻ മാനിച്ചിട്ടുണ്ട്.
അങ്ങനെ അത് മാനിച്ച് അതിനെ മാനിച്ചത് കൊണ്ടാണ് ദൈവം തമ്പുരാൻ ഈ മനോഹര പുഷ്പത്തെ തൻ്റെ സ്വർഗത്തിലെ തൻ്റെ പറദീസയിലെ ഗാർഡനിലേക്ക് ഇപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുന്നു എന്ന് നമ്മൾക്ക് ന്യായമായും ഊഹിക്കാം. അവൾ സ്വർഗത്തെ അലങ്കരിക്കുവാൻ രാജുവിനെ പോലെ ശാന്തസുന്ദരമായി ജീവിതം നയിച്ച, വിശ്വസ്തയോടുകൂടി ജീവിതം നയിച്ച ആളുകളെയാണ് ദൈവത്തിന് ആദ്യമേ ആവശ്യം. അതുകൊണ്ടാണ് നമ്മളുടെ കാലഗണനയ്ക്ക് അപ്പുറമായി ഒരല്പം കൂടെ നേരത്തെ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ അവിടേക്ക് മാറ്റിയത് എന്ന് ന്യായമായി നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ ശാന്തസുന്ദരമായി പരിമളം പലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ, ഇടയായി ആക്കിയിരിക്കുന്നു. ഒരു വലിയ മലമറിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല രാജു. നോട്ട് മൈറ്റി ബട്ട് സിമ്പിൾ ആൻഡ് ഗ്രേറ്റ്. അങ്ങനെ ഉള്ള ആളുകളെയാണ് ഇന്ന് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും നേരമായിട്ടും ധാരാളം ആളുകൾ നമ്മളുടെ പള്ളിയിൽ കൂടി ഈ മനോഹരമായ ശാന്തമായ ജീവിതത്തെ ആദരിക്കുന്നത്. രാജുവിനെ ഞങ്ങൾ ഒരു നല്ല യാത്രയപ്പ് നൽകുന്നു. നമുക്ക് വീണ്ടും ഇമ്പങ്ങളുടെ പറദീസയിൽ കാണാം. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹദൈവം സൊസൈറ്റിക്ക് വേണ്ടി ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയാമണി ബിനോയ് കുടുംബാംഗങ്ങളെ, വിശ്വാസ സമൂഹമേ, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പലപ്പോഴും നമ്മൾ ഭക്തന്മാർ എന്ന് പറയുമ്പോൾ വേദി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെയാണ് ഭക്തന്മാരായിട്ട് നാം സാധാരണ കരുതുന്നത്. എന്നാൽ രാജുവിനെ സംബന്ധിച്ച് എൻ്റെ 36 വർഷത്തെ പരിചയത്തിൽ ഞാൻ പറയും, യഥാർത്ഥ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ദൈവ സ്വഭാവം വളരെയധികം തന്നിലൂടെ മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുത്ത ഒരു വ്യക്തിത്വം. ജേക്കുട്ടി പറഞ്ഞതുപോലെ ടി സി ജേക്കബ് സാറ് ജീവനോടെ ഇരിക്കുമ്പോൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സ്നേഹദീപം സൊസൈറ്റി. അതുകൊണ്ട് തന്നെ അന്നു മുതൽ ആ ഭവനത്തിൽ വെച്ചായിരുന്നു സ്നേഹദീപത്തിൻ്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്. ആ സമയം മുതൽ രാജുവും അമ്മിയും ആ കുടുംബവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് സ്നേഹദീപം സൊസൈറ്റി അംഗങ്ങൾക്കുണ്ട്. ആ പുഞ്ചിരി തന്നെ എത്രയോ ആകർഷണീയമായിരുന്നു. വിനയാന്യതുമായ പെരുമാറ്റം, ഏറെ സൗമ്യതയോടെ ഇടപെടുന്ന ശീലം. രാജു ദേഷ്യപ്പെടുമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതുപോലെ എളിമയോടെ, വിശ്വസ്തയോടെ, ഏറ്റവും സന്തോഷകരമായ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു രാജുവിൻ്റെ. സൂസൻ ആൻ്റി മരിച്ചതിന് ശേഷം ആ ഭവനത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ അവർ ഇതുവരെയും അവരാലാവുന്ന വിധം ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നു. അതിന് സ്നേഹദീപം സൊസൈറ്റി അവരോടേറെ കടപ്പെട്ടിരിക്കുന്നു. രാജുവിൻ്റെ മരണം അവിചാരിതമായിരുന്നു. എന്നാൽ ഓർത്തെടുത്തതായ അനുസ്മരണങ്ങൾ, അനുഗ്രഹത്തോടെ ജീവിച്ചതായ ഒരു വ്യക്തി ക്രമീകരണം അനുസരിച്ച് നാളെ രാവിലെ 11 മണിക്ക് പറാന്നി വൈക്കം മാർത്തോമ പള്ളിയിലാണ് ക്രമീകരണം ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാം ഭാഗ ശുശ്രൂഷ നമ്മളിവിടെ ക്രമീകരിക്കുന്നില്ല. ഭവനത്തിലുള്ളതായ ശുശ്രൂഷ ക്രമീകരിച്ചിരുന്നു. ഇന്ന് ഇതിനുശേഷം ഈ ഭൗതിക ശരീരം പറാന്നിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം നാളെ രാവിലെ വൈക്കം മാർത്തോമ പള്ളിയിലുള്ളതായ ശുശ്രൂഷകൾക്ക് ശേഷം അവിടുത്തെ സെമിട്രിയിലാണ് സംസ്കാരം നിർവഹിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം എല്ലാവരെയും കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർത്ത് അവർക്ക് ആശ്വാസം സമാധാനം ലഭിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ജോർജ് റീസച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഈ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുക. നല്ല ദാസനെന്നു ചൊല്ലും നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ മേലിനേറു ശലേമെന്ന്
ഉണ്ടെ ചേർത്തുകൊള്ളുവാനൊരുങ്ങിത്തൻ ശോഭയേറും തുരുക്കുന്നോ ശോഭയേറും വാതിലുകൾ എനിക്കായിട്ടുയർത്തുന്നു എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി മനുഷ്യരായി ഞങ്ങൾക്ക് നിയമിച്ചിരിക്കുന്ന കർത്താവെ, അവിടുത്തെ ദിവ്യഹിതപ്രകാരം ഈ ലോകത്തിലേക്ക് നീ അയക്കുകയും നിനക്ക് ഹിതമായപ്പോൾ മടക്കി വിളിക്കുകയും ചെയ്ത പ്രിയരാജുവിൻ്റെ ഏറ്റവും മനോഹരവും ധന്യവുമായ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ഏൽപ്പിച്ചിരിക്കുന്ന രംഗങ്ങളിലെല്ലാം തന്നെ അങ്ങേയറ്റം വിശ്വസ്തയോടുകൂടെ സേവനം ചെയ്യുവാൻ, ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്വർഗരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കി കർത്താവ് നിൻ്റെ ദാസൻ പ്രവർത്തിച്ചല്ലോ. അങ്ങനെ കർത്താവ് നിൻ്റെ മകനെ നീ നിൻ്റെ ഹിതപ്രകാരം വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നത് ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നിൻ്റെ ദാസൻ വിട്ടിട്ട് പോയിട്ടുള്ളതായ ഭവനത്തെയും സ്ഥാപനത്തെയും ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവ് നിൻ്റെ മക്കളുടെ സ്നേഹവും സഹകരണവും ഒക്കെ ലഭിച്ച് കുടുംബത്തിന് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നീ ഇടയാക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവ് നിൻ്റെ മക്കൾ റാന്നിയിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ. യാത്രയിൽ ആദ്യവസാനം നീ കൂടെ ഇരിക്കണമേ. വാഹനങ്ങളൊക്കെ അവിടുന്ന് നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്തേണ്ട സ്ഥാനത്തെ പ്രയാസങ്ങൾ കൂടാതെ എത്തുവാൻ, തുടർന്ന് കർത്താവ് നാളത്തെ സംസ്കാര ശുശ്രൂഷ സംബന്ധിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാനൊക്കെ ഇടയാക്കണം. കർത്താവ് എല്ലാ കാര്യങ്ങളും അവിടുത്തെ മേൽനോട്ടം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് റാന്നിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ഇടവകയെ ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ ദാസന് ഏറ്റവും മനോഹരവും സമാധാനപൂർണമായ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കണ്ട് നിന്നെ മഹത്വപ്പെടുത്തുന്ന സുദിനത്തിനായി നോക്കി പാർക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. കർത്താവ് നിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്തിട്ടുള്ളവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ്റെ അവകാശം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. അങ്ങനെ കർത്താവ് നിൻ്റെ മകൻ അവിടുത്തെ സന്നിധിയിലുണ്ട് എന്ന് ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഓരോ മരണവും ഞങ്ങളോട് വിളിച്ചോതുന്നത് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാകുന്നു. അതുകൊണ്ട് കർത്താവെ, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ നാളുകളെ എണ്ണിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാം നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ വീടുകളിലും വീട്ടിലും ഇവിടെയൊക്കെ വന്ന് കടന്നുപോയ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരുമിച്ച് സന്തോഷിപ്പാൻ വീണ്ടും അവസരത്തെ നീ നൽകുന്നവനാകിയാൽ സ്തോത്രം. സർവമാനവും മഹത്വവും നീ എടുക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹീയരാകുന്നു. അധ്യാത്മികമായ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം ഓരോരുത്തരോടും വിശിഷ്യ. ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നന്ദി.
നേരം മാത്രം എൻ്റെ ആ